യു ക്യാൻ കട്ട് ദ ഫ്ലവേഴ്സ് ബട്ട് യു ക്യാൻ നോട്ട് കീപ് സ്പ്രിംഗ് ഫ്രം കമ്മിങ് നിങ്ങൾക്ക് വേണമെങ്കിൽ പൂക്കളെ മുറിച്ചു കളയാൻ സാധിക്കും എന്നാൽ വസന്തം വരാനുള്ളത് വരിക തന്നെ ചെയ്യും പറയുന്നത് ലോകമെമ്പാടും ആരാധകരുള്ള ചിലിയൻ സാഹിത്യകാരനായ പാബ്ലോ നെരൂദയാണ് ചിലി അങ്ങനെയാണ് പേരിൽ അവർക്ക് രണ്ടക്ഷരമാണെങ്കിലും എഴുതി തീരാനാവാത്ത അത്രയും കഥനകഥകൾ അവർക്ക് പറയാനുണ്ടാകും അതിൽ പലതും ലോകചരിത്രത്തെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതായിരിക്കും ഒരു കാലത്ത് ലാറ്റിൻ അമേരിക്കൻ ജനതയെ അടക്കിവാണ ഇൻക സാമ്രാജ്യത്തിൽ തുടങ്ങി സ്പാനിഷ് സാമ്രാജ്യത്വ മോഹികൾ അവരുടെ സംസ്കാരങ്ങളും സമ്പത്തും കൊള്ളയടിച്ച് കടന്നു കളഞ്ഞപ്പോൾ അവർ ആനന്ദം കണ്ടെത്തിയിരുന്നത് ചേരികളിലെ ആ തുകൽ പന്തുകളിലായിരുന്നു അതുകൊണ്ട് തന്നെ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിന് ഇത്രയേറെ സൗന്ദര്യവും അവർ തുടക്കമിടുന്ന ഓരോ ചടുല നീക്കത്തിനും സാമ്രാജ്യത്വ മോഹികൾ ബാക്കിവെച്ച നൊമ്പരങ്ങൾ പറയാനുണ്ടാകും ചിലി ആധുനിക ഫുട്ബോളിൽ അവരുടെ തെളിമ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തുടർച്ചയായ രണ്ട് കോപ്പ കിരീടങ്ങളിലൂടെ അവർ ലോക ഫുട്ബോളിൻ്റെ തൊടുമുടികളിൽ എത്തുകയാണ് ഇന്നവർക്ക് പറയാൻ ഒരുപാട് ഇതിഹാസങ്ങളുടെ പേരുകൾ ഉണ്ടാകും എന്നാൽ ഞാനിവിടെ പറയാൻ പോകുന്നത് 90s അവസാനത്തിലും 2000s തുടക്കത്തിലും ചിലിയെ ലോക ഫുട്ബോളിൻ്റെ കറുത്ത കുതിരകളാക്കിയ ആ ഒറ്റയാൻ പോരാളിയെക്കുറിച്ചാണ് അതെ എൽമെറ്റഡോർ എന്ന് ലോകം വിളിച്ച മാർസലോ സാലസ് എന്ന ഇതിഹാസ നായകനെക്കുറിച്ച് സാലസ് കളി തുടങ്ങുന്നത് ചിലിയുടെ പ്രാദേശിക ക്ലബ്ബായ യൂണിവേഴ്സിറ്റി ചിലിയിൽ നിന്നാണ് തുടർന്ന് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിലെ രാജാക്കന്മാരായ റിവർ പ്ലേറ്റ് താരത്തെ സ്വന്തമാക്കുന്നു അവിടെ തൻ്റെ സുതസിദ്ധമായ കളിശൈലി കൊണ്ടാകണം ഇറ്റാലിയൻ ക്ലബ്ബായ ലാസിയോ അദ്ദേഹത്തെ അവരുടെ തട്ടകത്തിലേക്ക് എത്തിച്ചത് തുടർന്ന് ലാസിയോയെ ആ വർഷം തന്നെ സിരിയെ ചാമ്പ്യന്മാരാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു ലാസിയോയിൽ നേടാനാവുന്നതെല്ലാം നേടിയതിനു ശേഷം സാലസ് പടിയിറങ്ങി അതെ സാലസിൻ്റെ ഗോൾ സ്കോറിംഗ് മികവിൽ ആകർഷ്ടരായ ഇറ്റാലിയൻ വമ്പന്മാരായ ജുവന്റസ് അദ്ദേഹത്തെ സ്വന്തമാക്കിയെന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ അവിടെ യുവന്റസിനൂടെ രണ്ട് സിരിയെയും ഒരു കോപ്പ ഇറ്റാലിയയും നേടിയെങ്കിലും നിരന്തരമായ പരിക്കുകളുകൊണ്ടും ഫോം ഔട്ട് കൊണ്ടും അവിടെ അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിഞ്ഞില്ല അങ്ങനെ ആ പേര് പതിയെ മാഞ്ഞു തുടങ്ങി പറയാനത്ര ഇതിഹാസങ്ങളും കനക കിരീടങ്ങളും കടന്നു വരാത്ത ചിലിയൻ ദേശീയ ടീമിന് ലഭിച്ച ഒരു പോരാളിയായിരുന്നു സാലസ് ദേശീയ ടീമിന് 70 35 ഗോളുകളും അസിസ്റ്റുകളും സാലസ് നേടിക്കൊടുത്തു 1998 വേൾഡ് കപ്പിൽ ചിലിയുടെ അഭിവാജ്യ ഘടകമായിരുന്നു അദ്ദേഹം ടൂർണമെൻറ്റിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച സാലസ് നേടിയത് 4 കൂടാതെ 1999 കോപ്പ അമേരിക്കയിലും സാലസ് തൻ്റെ പ്രതിഭയെ പുറത്തെടുത്തു അത് ശരിവെക്കുന്നതോളമാകണം ടൂർണമെൻറ്റിലെ ചിലിയുടെ 4th കരിയറിൽ തന്നെ മികച്ച നേട്ടങ്ങളിൽ ഒന്നായിരുന്നു അത് അതെ സാലസ് നിങ്ങളൊരു ഇതിഹാസമായിരുന്നു കാരണം ഇതിഹാസങ്ങളുടെ മേനി പറയാനില്ലാത്ത ചിലിയൻ ജനതയ്ക്ക് പ്രതീക്ഷയേറിയ കപ്പിത്താനാണ് നിങ്ങൾ അന്ന് നിങ്ങൾക്ക് നേടാൻ കഴിയാതെ പോയ കനക കിരീടം നിങ്ങളുടെ പിന്മുറക്കാർ നേടിയെടുത്തപ്പോൾ അറിയാതെ നിങ്ങളെ സ്മരിച്ചു കാണണം അതെ നിങ്ങൾക്ക് അഭിമാനിക്കാം അഗ്നിപർവ്വതങ്ങൾക്കിടയിൽ കാൽപന്തിനെ പ്രണയിച്ച് ജീവിക്കുന്ന കുറിയ മനുഷ്യരെ കിരീടത്തിനായി പോരാടാൻ പഠിപ്പിച്ചതിന് നിങ്ങൾക്ക് നന്ദി സ്നേഹത്തോടെ MS Talks Media